അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കോവിഡ് എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ഷെയർ ചെയ്യാമെന്ന്. ഇപ്പം ഞങ്ങൾ ക്വാറൻറ്റൈനിലായിരുന്നു, ഞങ്ങൾ കോവിഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോവിഡിൻ്റെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഒത്തിരി പേർക്കിപ്പോൾ വന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെജോറിറ്റി ആൾക്കാരും വാക്സിനേറ്റഡും ആണ്. സോ കോവിഡിൻ്റെ കാര്യങ്ങളിപ്പോൾ ഷെയർ ചെയ്യേണ്ട ഇറ്റ്സ് ടു ലേറ്റ് എനിക്കറിയാം. പക്ഷേ നമുക്കിത് ഈ കോവിഡ് വന്നവർക്ക് വരത്തില്ല എന്നോ വാക്സിനേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്കിനി വരത്തില്ല എന്നോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളി 3 times കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. വാക്സിനേറ്റഡ് ആയതിന് ശേഷവും കോവിഡ് പോസിറ്റീവ് ആയി. അതുപോലെ തന്നെ ഞങ്ങൾ വാക്സിനേറ്റഡ് ആയിരുന്നു, 2 doses എടുത്തിട്ടില്ല, 1st dose വാക്സിനേറ്റഡ് ആയിരുന്നു, എന്നിട്ട് ഞങ്ങൾ കോവിഡ് പോസിറ്റീവായി. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെയും നമ്മളെ ടേക്ക് കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇപ്പം കോവിഡിന് പുതിയ പുതിയ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സിംറ്റംസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അല്ല ഇക്കാക്കുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ ബുദ്ധിമുട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വരാൻ കാരണം മെയിനായിട്ടും അവരവരുടെ ഓരോരുത്തരുടെയും ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഡിഫറൻസ് വരുന്നതാണ്. ചിലർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലാവാം, കൂടുതലുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ അടിപെട്ട് പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളുടെ ആ ഒരു തോത് എന്ന് പറയുന്നതും. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായ ഒരു സിംറ്റം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് കോവിഡ് പോസിറ്റീവ് ആയത്, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ സോഴ്സ് അറിയത്തില്ല. ഫസ്റ്റ് വന്നത് ഇക്കാക്കാണ്. സോ ഇക്ക പുറത്ത് വർക്കിന് പോണതാണ്. അതുകൊണ്ടിട്ട് തന്നെ ആ അവിടെ നിന്ന് എവിടുന്നു ആണ് കിട്ടിയത് എന്ന് അനുമാനിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്കിത് കോവിഡ് ഇക്കാക്ക് ഫസ്റ്റ് ടൈം ഒരു പനിയാണ് വന്നത്. ഈ പനി വന്നപ്പോഴത്തേക്കും കോവിഡ് പോസിറ്റീവ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ നമുക്കിപ്പം നല്ല മഴ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഈ വർക്ക് കഴിഞ്ഞ് ഒരു 2-3 days അടുപ്പിച്ച് രാത്രിയിൽ നല്ല മഴ നനഞ്ഞ് മഴയത്ത് നനഞ്ഞ് കുളിച്ചാണ് വന്നിരുന്നത്. അപ്പോൾ പിന്നീട് നല്ല ഹൈ ടെമ്പറേച്ചറുള്ള ഫീവറാണ് വന്നത്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി നനച്ചിട്ടാൽ ആ തുണി ചൂടാവും, അത്ര ഹൈ ടെമ്പറേച്ചറുള്ള ഫീവറാണ് വന്നത്. അത് പക്ഷേ 2 days നിന്നു. ബോഡി പെയിൻ ഉണ്ടായിരുന്നു, ഹെഡ് ഏക്ക് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലൊരു ചുമ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. 2 days കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വർക്കിനൊക്കെ പോയി, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സ്മെല്ലും ടേസ്റ്റും കംപ്ലീറ്റ് ആയിട്ട് പോയി, എനിക്ക് ടേസ്റ്റും സ്മെല്ലും ഒട്ടും കിട്ടുന്നില്ല, ഹാൻഡ് വാഷ് കയ്യിലെടുത്ത് മണപ്പിച്ചിട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും പനി കഴിഞ്ഞ് 2 days കഴിഞ്ഞപ്പോഴത്തേക്കാണ്, അപ്പോൾ ആ ഒരു ഇക്കയുടെ പനി കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഭയങ്കര ലെതേർജിക്ക് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിൻ്റെതായിരിക്കും ഇക്കാക്ക് പനി വന്നുകൊണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് തുമ്പത്തൂടെ പോയാൽ മതി പനി വരാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു പനി പിടിച്ചതാവാം അന്നൊക്കെ ഒരു തോന്നൽ, കാരണം ഞാൻ വലിയ കാര്യമാക്കിയില്ല. പക്ഷേ എനിക്ക് ഇക്ക ഈ ടേസ്റ്റ് സ്മെല്ല് പോയി എന്ന് പറഞ്ഞാൽ അന്ന് ഉച്ചക്ക് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല തൊണ്ട കുത്തിയുള്ള ചുമയും, ചുമയ്ക്കുമ്പോൾ നല്ല നെഞ്ചിനും തൊണ്ടയ്ക്കും നല്ല വേദനയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നിക്ക വർക്കിൻ്റെ അവിടുന്ന് നേരത്തെ അങ്ങ് ഇങ്ങ് പോകുന്നു. അപ്പം സ്മെല്ലും ടേസ്റ്റും പോയതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു എന്തായാലും ഇനിയിപ്പം കോവിഡ് പോസിറ്റീവ് ആയി. സ്മെല്ല് ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയാൽ പിന്നെ ഇനി വേറൊരു മേജർ സിംറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല, കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഉറപ്പിച്ച്. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ക്വാറൻറ്റൈനിലായി, ഞങ്ങളുടെ റൂമിലേക്ക് മാറി. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് ഉമ്മി, വാപ്പി, ഇക്കയുടെ അനിയൻ, ഞാൻ ഇക്ക ഇത്രയും പേരാണുള്ളത്. അനിയൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഉമ്മയും വാപ്പയും പുറത്തും ഞങ്ങൾ രണ്ടുപേരും റൂം അടച്ച് വെളിയിൽ കയറി വാതിക്കലൊരു സ്റ്റൂൾ എടുത്തിട്ടു. ഞങ്ങൾക്ക് മാത്രമായിട്ട് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം അകത്തേക്ക് എടുത്ത് സ്റ്റൂളിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കും, അതിലേക്ക് ഫുഡ് ഇട്ട് തരും, ഞങ്ങൾ അകത്തോട്ട് എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അവരുമായിട്ടുള്ള കംപ്ലീറ്റ് കോണ്ടാക്ട് കട്ട് ചെയ്തു. ഫുൾ ടൈം അവരും മാസ്ക് വെച്ചുകൊണ്ടാണ് നിന്നത്, ഞങ്ങളും മാസ്ക് യൂസ് ചെയ്തു. ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ ക്വാറൻറ്റൈനിൽ കയറിയെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് തന്നെ എനിക്ക് ഞാൻ ആ ചെറിയ ചുമ എന്നുള്ളത് അത് മാറി എനിക്ക് ശരീരം വേദനയായിട്ട് വരാൻ തുടങ്ങി. പിറ്റേന്നായപ്പോഴത്തേക്കും രാവിലെയൊന്നും അത്ര ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് ഉള്ളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല കുളിരും ശരീരം വേദനയെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കാല് മടക്കാൻ പറ്റത്തില്ല. ജോയിൻറ്റിനും മസിലിനും എല്ലാം പിടിച്ച് എന്തോ ഇങ്ങനെ മുറുക്കി വരിഞ്ഞ് കെട്ടിയേക്കുന്ന പോലെ അത്ര പെയിനായിരുന്നു ഉണ്ടായിരുന്നു, ബോഡി പെയിനായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ടെമ്പറേച്ചറും തുടങ്ങി. എന്നാൽ ഇക്കാക്ക് വന്ന അത്ര ഹൈ ടെമ്പറേച്ചറൊന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ടെമ്പറേച്ചർ അത്ര കൂടിയില്ല, പക്ഷേ എനിക്ക് ബോഡി പെയിൻ, തലവേദന ഒരു 3-4 ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര തലവേദന
തലവേദനയായിരുന്നു. സാധാരണ എനിക്ക് ഇച്ചിരി വെയിൽ കൊണ്ടാൽ മതി, ഇച്ചിരി വെയിൽ കൊള്ളുമ്പോൾ തന്നെ തലവേദന വരും. പക്ഷേ ഇപ്പോൾ ഈ ഫുൾ ടൈം റൂമിനകത്ത് അടച്ചിരിക്കുന്ന എനിക്ക് അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ഉണ്ടായതാണ് എനിക്ക് തലവേദന എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് സ്മെല്ലിനും ടേസ്റ്റിനും ഒന്നും ബുദ്ധിമുട്ടൊന്നും വന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് ഇങ്ങനെ സോപ്പും ഇതൊന്നും എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചാൽ നമുക്കൊരു സ്മെല്ല് കിട്ടും. ഇപ്പോൾ കറി കുക്ക് ചെയ്യുന്നതിൻ്റെ മണം, അങ്ങനത്തെ മണമൊന്നും കിട്ടാതായി. എനിക്കിങ്ങനെ നല്ലതായിട്ട് അടുപ്പിച്ച് വെച്ചാലേ മണം കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും പ്രത്യേകിച്ച് കറിക്കൊരു ഉപ്പും ചോയയ്ക്കും ഉള്ളതായിട്ടൊന്നും തോന്നാത്ത ആ ഒരു, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് പോയിന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ. പിന്നെ അതുപോലെ എനിക്കത് ബ്രീത്തിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. എനിക്കത് ഭയങ്കരമായിട്ട് അണയ്ക്കും, കുറച്ച് നേരം ഒന്ന് നടക്കും, എന്തെങ്കിലും ഒന്ന് എഴുന്നേറ്റിരിക്കുക, ഇത് ചെറിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായി, നല്ലതായിട്ട് അണയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പൾസ് ഓക്സിമീറ്റർ ഒക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്ത് വിട്ട് വാങ്ങിക്കാനായിട്ട് അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഇപ്പം അവരുടെ കാര്യം ഉമ്മയ്ക്കും വാപ്പയ്ക്കും എങ്ങനെയാണ് പോസിറ്റീവാണോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവരും പുറത്തിറങ്ങാതിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് വെളിയിൽ പോയി വാങ്ങിക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഇക്ക അപ്പം ഞങ്ങൾ ഹെൽത്തിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ജനറൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു, അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, ഒന്ന് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇക്ക സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത്, അവർ വണ്ടി വിടാമെന്ന് പറഞ്ഞു പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു, ഡ്രൈവ് ചെയ്ത് ഇക്ക തന്നെ പോയി ഹോസ്പിറ്റലിൽ ചെന്നു. അവർ ഇ സി ജി എടുത്തു, ടോപ്പിൻ ഐ അതൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാം നോർമലാണ്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, കോവിഡ് വന്നതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് വന്ന ആ ഒരു ശ്വാസം മുട്ടല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ടെലിമെഡിസിൻ, നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ ടെലിമെഡിസിൻ ഉണ്ട്, ടെലിമെഡിസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ടാബ്ലറ്റ്സ്, ഇപ്പോൾ എന്നെ വിളിച്ച് എൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ നോക്കി ചോദിച്ചു. അപ്പോൾ എനിക്ക് ചെറിയ കഫക്കെട്ടി, മൂക്കിൻ്റെ ഇവിടവും തൊണ്ട അങ്ങ് ഇത്രയും ഭാഗം അങ്ങ് കഫം തിങ്ങി അടഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഇങ്ങനെ പിന്നു കൊണ്ടിട്ട് കുത്തുന്ന പോലെ ഈ ഒരു സൈഡിലായിട്ടൊക്കെ തൊണ്ടയ്ക്ക് വേദനയുണ്ടായിരുന്നു. എൻ്റെ പനിയും ഒരു ശരീരവേദനയും കാര്യം, ശരീരവേദനയൊന്നും എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല, എന്നാലും ആ ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം ആ 2 ദിവസം കൊണ്ട് തന്നെ അതും മാറി. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റ്, സിങ്കിൻ്റെ വൈറ്റമിൻ സി പ്ലസ് സിങ്കിൻ്റെയും മൾട്ടി വൈറ്റമിൻ്റെയും, പിന്നെ എനിക്ക് കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ചുമയും ഉണ്ടായിരുന്ന കാരണം എനിക്ക് ടോണിക്കും ആൻറ്റിബയോട്ടിക്കും അതൊക്കെയാണ് മെഡിസിനായിട്ട് തന്നിരുന്നത്. പിന്നെ പാരസെറ്റമോളും ഉണ്ടായിരുന്നു. പാരസെറ്റമോൾ ഞങ്ങൾ കഴിച്ചില്ല. എനിക്ക് ഒരു 3 ടാബ്ലറ്റ് കഴിച്ചു, ഞാൻ 1 എണ്ണം കഴിച്ചു. എനിക്ക് ഹൈ ടെമ്പറേച്ചർ ഫീവർ ഉണ്ടായിരുന്ന ടൈമിൽ ഒരു 3 ടാബ്ലറ്റ് കഴിച്ച്, ഞാൻ എനിക്ക് നല്ല ടെമ്പറേച്ചർ വന്നപ്പോഴത്തേക്ക് ഞാൻ 1 ടാബ്ലറ്റും കഴിച്ചു, അല്ലാതെ വേറെ പാരസെറ്റമോളൊന്നും കൺസ്യൂം ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്ര എനർജറ്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മെയിനായിട്ടും വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചുമ്മാ ചോറും കറിയൊക്കെ കഴിക്കുന്നതിന് പകരം എന്തുവാ, അതിനേലും കുറച്ചുകൂടെ നമുക്ക് വൈറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് കഴിക്കണം. ഇവിടെ ഞങ്ങൾ മെയിനായിട്ടും ഓറഞ്ച്, മുസമ്പി അതൊക്കെയാണ് കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാല്, മുട്ട, ഏത്തക്ക, ഇതായിരുന്നു ഞങ്ങൾക്ക് മെയിനായിട്ടും ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കണം. വെള്ളം എന്ന് കരിഞ്ജീരകം ഇട്ട് കരിഞ്ജീരകം, ചുക്ക്, കുരുമുളക് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച ചൂടുവെള്ളമാണ് ഞങ്ങൾ ഇത്രയും ദിവസം കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. ആ വെള്ളം കുടിക്കലിൻ്റെയും ഈ ഫ്രൂട്ട്സ്, ഈ പാല്, മുട്ട ഇതിൻ്റെയൊക്കെ ഒരു ഗുണം കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത്ര എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇക്കാടെ ഒരു ബ്രീത്തിങ് പ്രോബ്ലത്തിന് കുറച്ചൊരു കുറവ് വന്നതും എനിക്ക് സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് പോകാഞ്ഞതും എന്തുകൊണ്ടാണെന്ന് എൻ്റെ ഒരു അനുമാനം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അയമോദകവും കർപ്പൂരവും കൂടെ കിഴി കെട്ടി തന്നിട്ടുണ്ടായിരുന്നു ഉമ്മി, അത് ഞങ്ങൾ മണപ്പിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്കാണെങ്കിൽ തുമ്മലുണ്ടായിരുന്നു, ഭയങ്കര സ്നീസിങ്, എനിക്ക് മൂക്ക് പറിച്ച് കളയാൻ തോന്നുന്ന രീതിയിലുള്ള തുമ്മൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ സാധനം സ്മെല്ല് വലിക്കാൻ തുടങ്ങി സഡൻ ബ്രേക്ക് പോലെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ദിവസം തന്നെ എൻ്റെ ഈ തുമ്മലങ്ങ് സ്റ്റോപ്പായി. പിന്നെ ഞാനിത് വലിച്ചങ്ങ് കയറ്റുമ്പോഴത്തേക്കും ഞാൻ തുമ്മാനുള്ളൊരു കൊതി കൊണ്ടിട്ട് വലിച്ചു കയറ്റി തുമ്മുന്ന പോലെ ഞാൻ തുമ്മിയിട്ടുണ്ടെങ്കിലേ ഉള്ളു. ഈ അയമോദകവും കർപ്പൂരവും കൂടെ പൊടിച്ച് കിഴി കെട്ടിത്തന്ന് അത് ഞങ്ങൾ നല്ലതായിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അത് സ്മെല്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ബ്രീത്തിങ്ങിന് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടാണ് അതങ്ങനെ ചെയ്തത്, ബ്രീത്തിങ് പ്രോബ്ലത്തിന്. അപ്പോൾ ഇക്കാക്ക് അതുകൊണ്ടിട്ടാണ് അതും കുറച്ച് കുറഞ്ഞത്. എനിക്ക് സ്മെല്ലൊന്നും കംപ്ലീറ്റായിട്ട് പോകാഞ്ഞതും അതുകൊണ്ടിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ ഈ കോവിഡ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് അയ്യോ മരിച്ചു പോകുകയോ അത്ര ആ ഒരു സിവിയറായിട്ട് പേടിക്കേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. അതുപോലെ നമ്മുടെ ഡെത്ത് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ബ്രിട്ടനിലൊക്കെ ദിവസവും ഈ ഡെഡ് ബോഡീസ് നമുക്ക് എന്തുവാ
എന്താണ് മറവ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് തുടങ്ങിയ സമയത്ത്. ഇപ്പോൾ ഡെത്ത് റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം വാക്സിനേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറേയൊക്കെ സൂക്ഷിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോവിഡ് ക്വാറന്റൈൻ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരുന്നു. ഇപ്പം ആദ്യമൊക്കെ കോവിഡ് വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇവരിത് എവിടെ നിന്ന് കൊണ്ടുവന്നിയ ഇവരെന്തോ എന്തോ ഒരു നമ്മളൊരു നാശം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ജനങ്ങൾക്ക്. നമ്മുടെ അയൽവാസികൾ പോലും അടുത്ത് വരാനായിട്ട് പേടിക്കുന്ന ഈ കോവിഡ് വന്ന് വീട്ടുകാരെ ഒറ്റപ്പെടുത്തി ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒത്തിരി കേസുകൾ നമ്മൾ ന്യൂസ് പേപ്പറിലും എല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്കാരുടെ മെൻറ്റാലിറ്റി എല്ലാം മാറി. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ നൈബേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും വിളിച്ച് ചോദിച്ച് തിരക്കി നമുക്ക് നല്ലൊരു കെയറും അറ്റൻഷനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങൾ തിരക്കാനായിട്ട് ആൾക്കാരുണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസവും. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അതും പിന്നെ ഞാൻ എനിക്ക് വാക്സിനേഷൻ എടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ഡോസ് വാക്സിനേറ്റഡ് ആയിരുന്നു. വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോൾ ഒരു പനിയും ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ബോഡിയാണെങ്കിൽ ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പനിയും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് എനിക്കറിയാവുന്നത്. അപ്പം ആ ഒരു എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പനിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അത്ര ഇതായിട്ടുള്ളത് ഇക്കാക്ക് വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇക്കാനേക്കാളും ഇമ്മ്യൂണിറ്റി എനിക്ക് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഇക്കാട് അത്രയും സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരാനത്. ഇക്കാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തനിക്ക് കുഴഞ്ഞു പോയി. ഇനി ഇത് ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന രീതിയിൽ ഇക്ക ശരിക്കും ബുദ്ധിമുട്ടി. പക്ഷെ എനിക്ക് അത്ര വലിയ കാര്യമായിട്ടുള്ള ഒരു ഒരു സാധാ ഒരു പനി വന്നു പോണ പോലത്തെ ഒരു ബുദ്ധിമുട്ട്, ആ ബോഡി പെയിൻ മാത്രമേ ഉള്ളായിരുന്നു സഹിക്കാൻ പറ്റാതെ ആയിട്ട് വന്നത്. അല്ലാതെയുള്ള ബുദ്ധിമുട്ടുള്ളൊന്നും എനിക്കില്ലായിരുന്നു. അപ്പം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയുടെ ഡിഫറൻസ് ആയിരിക്കാം ചിലപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ തോതുകളും സിംറ്റംസും മാറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്തു, എനിക്ക് നെഗറ്റീവാണ്. എന്നാലും ഞങ്ങൾ ഇനി ഒരാഴ്ച കൂടെ ഒക്കെ കഴിഞ്ഞിട്ടേ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ്. കാരണം വെച്ചാൽ നമ്മൾ കാരണമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. അപ്പം പക്ഷേ ഇപ്പം ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ബോഡി പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. എൻ്റെ ഹിപ്പിൻ്റെ അവിടുന്ന് വേസ്റ്റും കാലും എല്ലാം കൂടെ ഊരി പോകുന്ന പോലത്തെ വേദനയാണ് എനിക്കിപ്പോഴും ഉള്ളത്. എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും. വിശപ്പ്, ഇത് കാരണം ഉണ്ടായിട്ടുള്ള വിശപ്പാണോ അതോ എനിക്കിനി വിശപ്പ് കഴിച്ച് കഴിച്ചിരുന്നിട്ട് വിശപ്പ് കൂടിയതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നാൾ എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു ഇവിടെ എല്ലാവർക്കും. ഇപ്പം ഞാൻ വിശന്നിട്ട് വയ്യേ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഉള്ള സന്തോഷമാണ്. അപ്പം ഇക്കാക്കും പക്ഷേ ആ സെയിം ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളുടെ അങ്കിളിനും വേറെ റിലേറ്റീവ്സിനൊക്കെ വന്നപ്പോൾ അവരും പറഞ്ഞായിരുന്നു ഇനി ഒരു ഒരു മാസത്തേക്ക് നിങ്ങൾ എക്സസൈസ് ചെയ്യാനോ അല്ലാതെയുള്ള ഭയങ്കരമായിട്ടുള്ള ബോഡി ടയേർഡ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, ഇതിൻ്റെ ഒരു പ്രശ്നം ഇനിയും കുറച്ച് നാളൂടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇക്കാക്ക് സ്മെല്ലൊന്നും ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ടില്ല. അപ്പം എന്തോ ഇതിനെ നമ്മൾ ഒരു പോസ്റ്റ് കൊറോണ സിംറ്റം അല്ലെങ്കിൽ ഒരു ലോങ് കൊറോണ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇതൊരു 25-30% പീപ്പിളിലെ ഇത് ഉണ്ടാവാറുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ കണക്കുകളൊക്കെ അത്യാവശ്യം കാണിക്കുന്നതെങ്കിലും ഇപ്പം എനിക്കറിയാവുന്നവരെയൊക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവർ ഞങ്ങളെ വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ റെസ്റ്റ് എടുക്കണം, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യും, നീ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറച്ച് നാളത്തേക്ക് കാണും എന്നാണ് അവരും ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്നത്. അത് അപ്പം ഈ ബോഡിയുടെ ബുദ്ധിമുട്ട്, ഇപ്പം ഞങ്ങൾ ഈ ബോഡിയുടെ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ ഒത്തിരി പേർക്ക് ഈ കൊറോണ ടൈമിൽ ഡിപ്രഷൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി ഫിലിം സ്റ്റാർസും ഒത്തിരി സെലിബ്രിറ്റീസൊക്കെ അതിന് ഈ കൊറോണ ടൈമിലുണ്ടായ ഡിപ്രഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഒരു നൈബറിൻ്റെ മോൾക്കും ഇതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടായി. അത് നമുക്ക് ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിപ്രഷൻ എന്താണെന്നോ എന്താണ് ആ സാധനം എന്നറിയാത്തത് കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ടാണ് എന്തോ അറിയാത്തത് കൊണ്ടായിരിക്കാം മേ ബി. അപ്പം നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇപ്പം എൻ്റെ കൂടെ ഇക്ക ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് ടൈം സ്പെൻഡ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഒരു 10-17 ദിവസത്തോളം ഒരു റൂമിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും മെൻ്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര മടുപ്പായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കൊറോണ പിടിച്ച് ഈ മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല, അവരോടൊന്നും ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ഭയങ്കര ബോധമായിരുന്നു, ഭയങ്കര മടുപ്പായിരുന്നു, കുഴഞ്ഞു പോയി സത്യം പറഞ്ഞാൽ ഇരുന്നിരുന്നു.
ഫസ്റ്റ് ഞാൻ ക്വാറന്റൈൻ എന്നും പറഞ്ഞ് കയറിയപ്പോൾ വിചാരിച്ചു ആര്യം ഇപ്പോൾ കുറച്ച് ദിവസം സുഖമായിട്ട് ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് അവിടെ ഒന്ന് ഫേസ് ടു ഫേസ് സംസാരിക്കും, ഒരു വീട്ടിലുള്ളവരുമായിട്ട് തന്നെ ഒന്ന് ഫേസ് ടു ഫേസ് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര നമ്മൾ മെൻ്റലി ഡൗൺ ആയിപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ബോട്ടിലോട്ട് ചെയ്യും, എനിക്ക് നെറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, മിക്കാക്ക് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ മെയിനായിട്ട് ഈ ഒരു ബോർഡോ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി പിന്നീട് ആലോചിച്ചത്, പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചത്. അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെന്താണ് ഓരോ കാര്യങ്ങൾ ഓരോരോ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരുന്നോണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു മടുപ്പ് മാറാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോരോ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തു. അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഒത്തിരി ദിവസം ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡിപ്രഷൻ അടിച്ച് നമ്മളൊരു പരുവും ആകും. അപ്പം പിന്നീട് നമ്മുടെ വീട്ടുകാരും റിലേറ്റീവ്സൊക്കെ നമ്മൾ അതുപോലെ ആ ഒരു കെയർ കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് ഓവർകം ചെയ്ത് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്നാൽ ഇപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഞാനൊരു രോഗിയാണ്, ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഇനി രോഗം വരും, എന്നോട് ഇനി ആരും സംസാരിക്കാൻ വരത്തില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, അങ്ങനത്തെയൊക്കെ ഒരു ചിന്തകൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത അങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ ഡൗൺ ആയിപ്പോൾ. അപ്പം അതിനൊക്കെ ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ റിലേറ്റീവ്സ് നമ്മൾ അതുപോലെ ടേക്ക് കെയർ ചെയ്യുക, നമ്മളൊറ്റയ്ക്കല്ല, നീ ഒരു രോഗിയല്ല എന്നുള്ളൊരു ബോധം ആൾക്ക് ഉണ്ടാക്കിയെടുക്കുക, ഉള്ളിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ പിടി കൈവിട്ട് പോയാൽ തീർന്നു. ഇപ്പം അയ്യോ എനിക്ക് വയ്യേന്നും പറഞ്ഞുകൊണ്ട് മാറി ഇരുന്ന് പോയാൽ തീർന്നു. പിന്നെ നമ്മുടെ ആ ഒരു നമ്മളെ എല്ലാത്തിൽ നിന്നും നമ്മളെ എന്താണ് നമ്മളെ ഹെൽത്തി ആക്കി നമ്മളെ പഴയ പോലെ ആക്കി നമ്മളെ ബാക്ക് ടു നോർമൽ ആക്കുന്നത് നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡ് എപ്പോഴും നോർമൽ ആയിരിക്കണം, മൈൻഡിന് പവർ വേണം. നമ്മുടെ മൈൻഡിൻ്റെ പവർ കൈവിട്ട് പോയാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ ഇത് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാൽ നമ്മൾ പേടിക്കുക വേണം. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, നമ്മൾ കാരണം മറ്റൊരാളെ രോഗിയാവരുത്. നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളും കൊറോണ വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല, കൊറോണ വരും. എനിക്കൊരു തവണ വന്ന് പോയതാണെന്നും പറഞ്ഞുകൊണ്ടും എനിക്കിനി വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല, കൊറോണ വരും. ഇത് നമ്മൾ കൊറോണ വന്നവരാണെങ്കിലും രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരാണെങ്കിലും മാസ്ക് യൂസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, എപ്പോഴും നീറ്റ് ആൻഡ് ഹൈജീനിക്കായിട്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഇതൊക്കെ കൊണ്ടേ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫെലോ ബീങ്ങിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്കിലും മാത്രമേ നമുക്ക് ഇത് ഈ കൊറോണേനെ നമുക്ക് ഈ ലോകത്ത് നിന്ന് എടുത്ത് കളയാനും പറ്റത്തുള്ളൂ. സോ പേടിക്കാതിരിക്കുക എന്ന് നിങ്ങളെപ്പോഴും ഭയങ്കര കോഷ്യസ് ആയിട്ടിരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾക്കുണ്ടായ സിംറ്റംസ്. ഈ നമുക്ക് കൊറോണ ടൈമിലുണ്ടായ സിംറ്റംസ് തന്നെ കൊറോണ നെഗറ്റീവ് ആയി കഴിഞ്ഞാലും ഉണ്ടാവും. ഹാർട്ട് ബീറ്റ് കൂടുക, ബ്രീത്തിങ് ബുദ്ധിമുട്ട്, ഇതെല്ലാം പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ റെസ്റ്റ് എടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഇതൊക്കെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ട്രൂ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതുപോലെ തന്നെ ആവണം എന്നില്ല, പലർക്കും പലതായിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനീ പറഞ്ഞതുപോലെ നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളെയും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു നമ്മുടെ കയ്യിൽ നിന്നൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവരുത് എന്നുള്ള ചിന്തയിൽ നിൽക്കുക. പിന്നെന്താ പറയണ്ടേ, സ്റ്റേ സേഫ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് മിസ്രി സൈനിങ് ഔട്ട്. ബൈ ബൈ.